അതുകൊണ്ടാണ് ഇപ്പൊ നേരെ നമുക്ക് എന്നാ വീട്ടിലോട്ട് കടക്കാം. നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ, ഒരു കപ്പ് സുർക്ക, ചെറുനാരങ്ങ അരിഞ്ഞു വെച്ചത്, ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ അപ്പക്കാരം, പിന്നെ ഒരു കപ്പ് വെള്ളം. നമ്മൾ ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് അതിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും ഒരു കപ്പാണ് ഒഴിച്ചെടുക്കുന്നത്. അങ്ങനെ രണ്ട് കപ്പ് നമ്മൾ മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് നമുക്ക് അത് വെക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. ഓൺ ചെയ്യാം. നല്ലോണം ഇതിൽ നല്ലോണം തിളക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ ഇത് നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിൻ്റെ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കുക. മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് അത് അടച്ച് വെച്ച് ഒന്ന് മിക്സിയിൽ വെച്ച് നല്ലോണം അടിച്ചെടുക്കണം. ഇനി നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടി ആയിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ചു വെച്ച് ഒന്നും കൂടി അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പാത്രം എടുത്ത് അതിക്ക് അരിപ്പ വെക്കുകയാണ്. എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അത് ചുരട്ടി എടുത്തിങ്ങനെ ഇനി അത് നമ്മളെ കൈക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടക്കി കൊടുക്കുക. ഇത് നമ്മൾ ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ചപ്പൊക്കെ അയിമുണ്ട്. ഇനി നമ്മൾ ഒരു കപ്പ് സുർക്ക എടുത്തിക്കണ്. ഇത് അതിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് അടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു സ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് അടക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു ടീസ്പൂൺ അപ്പക്കാരം എടുത്തുകൊണ്ട് അത് നമുക്ക് അതിക്ക് ഇട്ട് കൊടുക്കാം.
വെച്ചിട്ടൊന്ന് ആ മൂന്ന് ചേരുവകൾ അതിലേക്ക് ചേരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതിക്കൊക്കെ മിക്സ് എല്ലാതും അതിലേക്ക് ചേർന്നിട്ടുണ്ട്. കുറച്ച് ടൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ലോണം എല്ലാ ചേരുവകളും അതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഡിഷ് വാഷ് ആയിക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നത് ചൂടാക്കിയെടുക്കാം. നല്ലോണം തിളക്കണ്ട, കുറച്ച് ചൂടായാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഒരു പാത്രമാണ്. ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പാത്രം എടുത്തു. നമ്മൾ ഉണ്ടാക്കി വെച്ച ഡിഷ് വാഷേക്ക് ഉരച്ച് ഒഴിച്ചു കൊടുക്കാണ്. ഇനി നന്നായിട്ട് ഉരച്ച് കൊടുക്കാണ്. എന്നിട്ട് വെള്ളം പറഞ്ഞു നോക്കാണ്. നമ്മളെ ആ കറകളൊക്കെ പോയിക്കണ്. നമ്മൾ ഭക്ഷണം കഴിച്ച കറകളൊക്കെ ഇന്ന് പോയിട്ടുണ്ട്. ഉണ്ടോ നമ്മളിതെല്ലാം നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ വെക്കണ നെയ്യാണ്. വെള്ളം പാർന്നിട്ടൊന്നും പോണില്ല. നമ്മൾ കണ്ടില്ലേ, വെള്ളം പാർന്നിട്ടൊന്നും പോണില്ല. നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഡിഷ് വാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഒന്ന് അരച്ചു കൊടുക്കാം. നമ്മളിത് ആ നെയ്യു ഇതൊക്കെ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന നെയ്യല്ലേ, കുറച്ച് പോലെ കൊടുത്തിങ്ങനെ നമുക്ക് വെള്ളം പോയി പറഞ്ഞു നോക്കാം. ഇപ്പം നമ്മളിത് അത് നെയ്യും ഇതൊക്കെ ശരിക്ക് പോന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പതല്ലുണ്ടാവില്ല, നല്ല പതൊന്നും ഉണ്ടാവില്ല. ഇപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടുക. എന്നാൽ ശരി, ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.